നമസ്കാരം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യ അലക്സിനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട അനന്യ നേരത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ആരോപണം ഉയർത്തിയിരുന്നു. മരണത്തിനു മുമ്പ് തന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയതിൽ പാളിച്ച് പറ്റിയതായി അനന്യ ശക്തമായി പരാതി ഉന്നയിച്ചിരുന്നു. ഇതിലുള്ള മാനസിക വിഷമം മൂലമാണ് ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറയുന്നത്. ഇപ്പോഴിതാ ലിംഗമാറ്റ ശസ്ത്രക്രിയയിലെ പിഴവ് തന്നെ എത്രമാത്രം ഗുരുതരമായി ബാധിച്ചുവെന്ന് അനന്യ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതാണ് ചർച്ചയാകുന്നത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ നേരിടുന്നത്. എന്റെ യോനി ഭാഗം എന്ന് പറഞ്ഞാൽ ചെത്തിക്കളഞ്ഞതുപോലെയാണുള്ളത്. പച്ച മാംസം പുറത്തേക്ക് ഇരിക്കുന്നത് പോലെയാണ്. നമ്മുടെ കയ്യിൽ ഒരു തുരങ്കമുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു അവസ്ഥയാണ്. യോനിയുമായി ഒരു സാമ്യവും ഇല്ലാത്ത അവസ്ഥ. എനിക്കിത് തുറന്നു പറയുന്നതിന് ഒരു മടിയുമില്ല. എനിക്ക് നീതി കിട്ടണം. എനിക്ക് ഒരു ദിവസം 8 മുതൽ 12 വരെ സാനിറ്ററി പാഡ് മാറ്റണം. ചിലപ്പോൾ പാഡ് വാങ്ങിക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഇത്രയും വയ്യാഞ്ഞിട്ടും ഇത്ര ബോൾഡായി സംസാരിക്കുന്നത് എനിക്ക് ജീവിക്കണമെന്നുള്ളത് കൊണ്ടാണ്. സഹിക്കാൻ വയ്യാത്ത വേദനയാണ് സ്വകാര്യ ഭാഗത്ത്. കുറേ നേരം ഇരിക്കുമ്പോൾ വേദന വരുന്നത് മൂലം കൈ കുത്തിപ്പിടിച്ചാണ് ചിലപ്പോൾ ഇരിക്കുന്നത്. അനന്യ പറഞ്ഞതിങ്ങനെ. അതേസമയം അനന്യയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അനന്യ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയത് റിനേ മെഡിസിറ്റിയിലെ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണെന്നാണ് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ ശക്തമായി ആരോപിക്കുന്നത്. സർജറിയെ തുടർന്ന് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിട്ടിരുന്നു. ഇക്കാര്യം അവർ തുറന്നു പറയുകയും ഉണ്ടായിരുന്നു. ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന അനന്യയെ മരണത്തിലേക്ക് നയിച്ചത് തെറ്റായ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ പാലാരിവട്ടത്തെ റിനേ ആശുപത്രിയിലെ ഡോക്ടർ അർജുൻ അശോകിന്റെ പിഴവാണെന്ന് ട്രാൻസ്ജെൻഡർ സമൂഹം ആരോപിക്കുന്നു. അനന്യ ഇതേപ്പറ്റി പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫ്ളാറ്റിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തും. ആരോപണ വിധേയനായ ഡോക്ടർ അർജുൻ അശോകിൽ നിന്നും വിശദമായ മൊഴിയും എടുക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അനന്യയുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ പിഴച്ചതുമൂലമുണ്ടായ പ്രശ്നങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കും. ഇതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ പോലീസിന്റെ തുടർ നടപടികൾ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അനന്യയുടെ മൃതദേഹം എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. പാലാരിവട്ടത്തെ റിനേ മെഡിസിറ്റി ആശുപത്രിക്കും ഇവിടുത്തെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർ അർജുൻ അശോകിനുമെതിരെയുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതേപ്പറ്റി ഇതുവരെ റിനേ ആശുപത്രി അധികൃതർ പ്രതികരിച്ചിട്ടില്ല. 2020 അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ എന്ന പേരിൽ തന്റെ ലിംഗഭാഗത്തെ വെട്ടിക്കീറുകയാണ് ഡോക്ടർ അർജുൻ അശോകും സംഘവും ചെയ്തതെന്ന് അനന്യ തുറന്നു പറഞ്ഞിരുന്നു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഈ പിഴവ് തന്റെ എത്രമാത്രം ഗുരുതരമായി ബാധിച്ചുവെന്ന് അനന്യ വ്യക്തമാക്കിയിരുന്നു. തെറ്റായി ചെയ്ത ലിംഗമാറ്റ ശസ്ത്രക്രിയ മൂലം ശാരീരികമായ കടുത്ത ബുദ്ധിമുട്ടുകളാണ് ഒരു വർഷത്തിലേറെയായി അനന്യ നേരിട്ടിരുന്നത്. ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടും റിനേ ആശുപത്രിക്കും ഡോക്ടർമാരും തന്റെ പ്രശ്നങ്ങൾ മുഖവിലക്കെടുത്തില്ലെന്നും പകരം തന്റെ വായടപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും അനന്യ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ അർജുൻ അശോകിന്റെ ഭാര്യയും റിനേ ആശുപത്രിയിലെ തന്നെ ഡോക്ടറുമായ ഡോക്ടർ സുജാ സുകുമാറിനെതിരെയും ആരോപണമുണ്ട്. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലബ് ഹൌസിൽ ഒരു ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ താൻ സംസാരിക്കാൻ ശ്രമിക്കവേ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഡോക്ടർ സുജാ സുകുമാർ ഇത് തടഞ്ഞെന്നും അനന്യ അന്ന് ചൂണ്ടിക്കാട്ടി. ആരോഗ്യനില വീണ്ടെടുക്കാൻ മറ്റൊരു ആശുപത്രിയിൽ പോയി ചികിത്സ നേടാൻ ശ്രമിച്ചെങ്കിലും ഇതിനും റിനേ ആശുപത്രി ഡോക്ടർമാർ സഹകരിച്ചില്ല. തന്നെ ചികിത്സിച്ചതിന്റെയും നടത്തിയ ശസ്ത്രക്രിയകളുടെയും വിശദ മെഡിക്കൽ വിവരങ്ങൾ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന് അനന്യ ആരോപിച്ചിരുന്നു. 9 ദിവസം ഇതിനായി വിളിച്ചപ്പോഴും മോശമായ രീതിയിലാണ് തന്നോട് സംസാരിച്ചതെന്നും ഈ ട്രാൻസ് യുവതി അന്ന് ചൂണ്ടിക്കാട്ടി. 320 ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തയാളാണ് എന്ന് ഡോക്ടർ അർജുൻ അശോക് അവകാശപ്പെടുന്നത്. എന്നാൽ ഇതുപോലെ നിരവധി പേർ ഇതേ ആശുപത്രിയിൽ വെച്ച് തെറ്റായ ശസ്ത്രക്രിയയ്ക്ക് ഇരയായിട്ടുണ്ടെന്നാണ് ആരോപണം. ഇതേ ഡോക്ടറുടെ പിഴവ് മൂലം ഒരു ട്രാൻസ്ജെൻഡറിന് 3 തവണ സർജറി ചെയ്തിട്ടും ശരിയാവാതെ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അന്ന് അഭിമുഖത്തിൽ അനന്യ വ്യക്തമാക്കിയിരുന്നു. കൊല്ലം ജില്ലയാണ് അനന്യയുടെ സ്വദേശം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയായിരുന്നു. നിരവധി പരിപാടികളിൽ അവതാരകയായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറിയിരുന്നു. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു സാധാരണ സംഭവമായി കാണാൻ കഴിയില്ല. കേരളത്തിലെ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ പിഴവുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരം കൊലപാതകങ്ങൾ കേരളത്തിൽ ഇതാദ്യമല്ല സംഭവിക്കുന്നത്. ശസ്ത്രക്രിയകൾ എത്രത്തോളം കൃത്യമായാണ് ചെയ്യുന്നതെന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ജീവൻ രക്ഷിക്കേണ്ടവർ ജീവൻ എടുക്കുന്ന അവസ്ഥ വരുമ്പോൾ നാളെ നാം എങ്ങനെ വിശ്വസിച്ച് ആശുപത്രിയിൽ പോകും? ഇതൊരു പിഴവ് തന്നെയാണ്. കേരളത്തിലെ ആശുപത്രികളിൽ നടക്കുന്ന മെഡിക്കൽ മരണങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. അനന്യയുടെ ദുരൂഹ മരണത്തിൽ ഗുരുതരമായ മെഡിക്കൽ അലംഭാവം തന്നെയാണ് റിനേ മെഡിസിറ്റിയുടെയും ഭാഗത്തുനിന്നും സർജറി നടത്തിയ ഡോക്ടർ അർജുൻ അശോകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നതായി വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ അർജുൻ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും അനന്യയുടെ മെഡിക്കൽ റെക്കോർഡ്സ് വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അനന്യയ്ക്ക് നീതി ലഭ്യമാക്കുവാൻ ഏതറ്റം വരെയും പോകാൻ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്തരം ശസ്ത്രക്രിയകൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുമുണ്ട്. ഇതിനൊരു അറുതി വരുത്തേണ്ടതില്ലേ? നാം ഓരോരുത്തരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.